നമ്മുടെ പുറകില് കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്, മവേലിക്കര പോലീസ് സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ, ഒരു ഗംഭീര പഞ്ചായത്ത് ഓഫീസ്, ഇത് വ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റേഷനാണ്. മവേലിക്കര എന്നുള്ള റിപ്പോർട്ട് എന്താന്ന് നോക്കാം. കോവിഡ് കാലം രൂപം മാറാനുള്ള അവസരമാക്കുകയായിരുന്നു മാവേലിക്കര പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷനിലെത്തുന്ന പരാതിക്കാർക്കും കുറ്റവാളികൾക്കും തങ്ങൾ എത്തിയത് ഒരു ആർട്ട് ഗാലറിയിലോ ഏതെങ്കിലും വലിയ ഹോട്ടലിന്റെ സ്വീകരണ മുറിയിലോ ആണെന്ന് തോന്നും. കാക്കിക്കുപ്പായക്കാരെ കാണുമ്പോഴാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണെന്ന് തിരിച്ചറിയുക. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് മാവേലിക്കര. കോവിഡ് കാലത്ത് ക്രമസമാധാന പാലനത്തിന്റെ തിരക്ക് കുറഞ്ഞപ്പോഴാണ് സ്റ്റേഷൻ അടിമുടി മാറ്റാൻ തീരുമാനിച്ചത്. സ്റ്റേഷനിലെത്തുന്നവർ മനസ്സുമടുത്ത് മടങ്ങരുത് എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് പോലീസുകാർ പറയുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതെന്ന് ഇതുപോലെ തന്നെ സന്മനസ്സുള്ള കുറെ സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളുമാണ് നമുക്ക് ഇതിനുവേണ്ടിയുള്ള സപ്പോർട്ട് തന്നത്. കാരണം വെച്ചാൽ അവർക്കും അവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ നന്നായിട്ട് കിടന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പലരും നമ്മളെ അറിയിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഒരു മടുപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു സന്തോഷകരമായ ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ സ്വീകരണ മുറിയിൽ മാവേലിക്കരയുടെ സാംസ്കാരിക പൈതൃകം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നിറഞ്ഞു. ചെട്ടിക്കുളങ്ങര കെട്ടുകാഴ്ചയും കുംഭഭരണി മഹോത്സവവും എല്ലാം ചുവർ ചിത്രങ്ങളായി. മുറികളെല്ലാം അലങ്കാര പണികൾ ചെയ്ത് നവീകരിച്ചു. ചെട്ടിക്കുളങ്ങര സ്വദേശികളായ സുജിത്ത്, അരുൺ, ഉണ്ണി, ഗിരീഷ് എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത്. ഓരോ ദിനത്തിന്റെയും പ്രത്യേകതകൾ വ്യക്തമാക്കുന്ന ബോർഡും അക്വേറിയവും എല്ലാം പൂമുഖത്തുണ്ട്. സ്റ്റേഷന്റെ അന്തരീക്ഷം മാറുന്നതറിഞ്ഞ് സഹായം നൽകാൻ ആളുകളുണ്ടായി. സ്റ്റേഷൻ പരിസരത്ത് പച്ചക്കറി കൃഷിയും തുടങ്ങി. അരസികന്മാരും കലാബോധമില്ലാത്തവരുമല്ല തങ്ങളെന്ന് തെളിയിക്കുകയാണ് മാവേലിക്കരയിലെ നിയമപാലകർ. മനോരമ ന്യൂസ്, മാവേലിക്കര.